നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനമർഹിക്കുന്ന മൂന്നാല് ചോദ്യങ്ങളാണ്. ആ ചോദ്യം ചോദിക്കുന്ന പുനർജന്മമുണ്ടോ, അല്ലെങ്കിൽ മുജ്ജന്മമുണ്ടോ, പൂർവജന്മമുണ്ടോ, ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ എന്താണ്, ജ്യോതിഷത്തിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പരാമർശിക്കുന്നത്, അതിനുള്ള പരിഹാരങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുജ്ജന്മത്തിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള സുഹൃതക്ഷയത്തിനുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ലക്ഷ്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവൻ്റെയും മരണത്തിൻ്റെയും രഹസ്യം എന്താണ്, മരണശേഷം നമുക്ക് ജീവന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പൂർവ്വജന്മമുണ്ടോ, ഇനി പുനർജന്മമുണ്ടോ, എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അതിപ്പോൾ തന്നെയല്ല, അനാദികാലം മുതൽക്കേ, നേരത്തെ മുതൽ നമ്മൾ മനുഷ്യരൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന, പക്ഷേ അത് ആധുനിക കാലത്ത് ഒരുപാട് ഭൗതിക ശാസ്ത്രജ്ഞന്മാരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പുനർജന്മ സിദ്ധാന്തം എന്നുപോലും പറയപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാമെങ്കിൽ ഭഗവത്ഗീത എടുത്താൽ പോലും അതിൽ പോലും നമ്മുടെ വേദപുരാണങ്ങളിൽ എമ്പാടും കാണാവുന്ന പിന്നെ പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പുനർജന്മ പിന്നെ സിദ്ധാന്തം പോലെ നമുക്ക് കാണപ്പെടുന്നതായിട്ടുള്ള ഒരു ശ്ലോകം ഞാനിവിടെ പറയുകയാണ്. അത് ഭഗവത്ഗീതയിലാണ് ആ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. വാസാംസിം ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോവരാണി തഥാ ശരീരാണി വിഹായ ജീർണ നിന്യാനി സംയാതി നവാനി ദേഹീം. നമ്മളൊക്കെ ഇത് കേട്ടുള്ള നിങ്ങളൊക്കെ ഒരുപാട് ആചാര്യന്മാരും ഒരുപാട് ഉത്തമമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ആൾക്കാരുമൊക്കെ ഈ ശ്ലോകം ഒരുപാട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. വാംസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹിണ്യാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി. എന്നാൽ മനുഷ്യൻ, നമ്മളായിട്ടുള്ള മനുഷ്യന്മാരെ, അല്ലെ നമ്മളായിട്ടുള്ള നരന്മാരെ, എപ്രകാരമാണോ നമ്മുടേതായിട്ടുള്ള ജീർണ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന, അഴുക്ക് വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളെ, പുതിയവയെ എപ്പോൾ സ്വീകരിക്കുന്നു, അപ്രകാരമാണ് നമ്മുടെ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ജീവനെ, നമ്മുടെ ദേഹം ജീർണിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് വേറെ ശരീരങ്ങളെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവത്ഗീത പോലും ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോഴും നമുക്ക് പൂർവമായിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയം പുനർജന്മം ഉണ്ട് എന്നാണ് പറയപ്പെടുക. അത് ചില ആൾക്കാർ വിശ്വസിക്കുന്നു, ചില ആൾക്കാർ അതിനെ വിശ്വസിക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള അന്യോന്യമായിട്ടുള്ള പരസ്പര കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ തന്നെയും നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ ഏത് പാപപുണ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഏറ്റക്കുറച്ചിലുകളിൽ ഒരുപാട് ആൾക്കാർക്ക് ഓരോ പാപത്തെ ചെയ്തിരിക്കുന്നതായിട്ടുള്ളും പുണ്യങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിലും പറയുന്ന വാസനകൾ, നമ്മളിലുള്ള വാസനകളിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള സത്തകൾ അടുത്ത ജന്മത്തിൽ മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പുണ്യങ്ങൾ ചെയ്തവർ, കൂടുതൽ പുണ്യങ്ങൾ ചെയ്തവർ ഇന്ദ്രലോകം മുതൽ ബ്രഹ്മലോകം വരെ പോയി അവിടെയും ഉള്ള ഭോഗസുഖങ്ങളൊക്കെ അനുഭവിച്ച് ആ അനുഭവത്തിൻ്റെ പുണ്യക്ഷയം വരുമ്പോഴാണ് ഭൂമിയിൽ വീണ്ടും വന്ന് പിറക്കുന്നതെന്നൊക്കെയാണ് ആചാര്യമതം പറയുന്നതായിട്ടുള്ള വിഷയങ്ങൾ. നമ്മുടെയൊക്കെ മരണസമയത്ത് നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ സ്ഥൂല ശരീരം
മാത്രമാണ് നമ്മുടെ നശിച്ചു പോകുന്നതായിട്ടുള്ള ഒരവസ്ഥാന്തരം വരുന്നത്. അപ്പോഴും നമ്മുടെ അടങ്ങാത്ത വാസനകൾ സൂക്ഷ്മ ശരീരം അതല്ലേ, നമ്മുടെ ശരീരം ചെല്ലുന്നിടത്ത് മനസ്സ് ചെല്ലില്ല, മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെ ആയിരിക്കാം. നമുക്ക് അടങ്ങാത്ത വാസനകൾ സൂക്ഷ്മ ശരീരത്തിൽ ബലം പ്രാപിച്ച് നിൽക്കുന്നു എന്നാണ് ആചാര്യന്മാർ പോലും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളത്. ആ വാസനകളും ആ സത്തകളും അടുത്ത ജന്മത്തിൽ നമുക്കുണ്ടാകും. ഇതാണ് സാധ്യമായിട്ട് പുനർജന്മ സിദ്ധാന്തത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത്. സാധാരണയായിട്ടുള്ള ചില വ്യക്തികളൊന്നും ഈ പൂർവ്വ ജന്മത്തിൻ്റെ സ്മരണകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ പറയുന്നത് ജനിക്കുമ്പോൾ ഒരു ശിശുവിന് പൂർവ്വജന്മ സ്മരണ ഉണ്ടായിരിക്കുമെന്ന് പറയുകയും ആ കുട്ടിയെ ജനിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ കിടന്ന് ഒരുപാട് പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൂർവ്വജന്മത്തിലെ സംഭവങ്ങൾ ഓർമ്മയായിട്ടാണ് എന്നൊക്കെയാണ് ചില ദേശത്തിലും ഒക്കെ പറയുന്നതായിട്ടുള്ള വിശ്വാസം, നമ്മുടേതായിട്ടുള്ള ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും ഈ ജന്മത്തിൽ ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തിനും അല്ലെങ്കിൽ അറിവിനും അല്ലെങ്കിൽ ശേഷിക്കുന്ന ആഗ്രഹങ്ങൾക്കും ഒരു ജന്മത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും അനുസൃതമായി അല്ലെ ഒരു ജീവൻ ഒരുവൻ പുനർജന്മത്തിന് വിധേയനാകുന്നു എന്നാണ് ആചാര്യന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ശാസ്ത്രയുക്തിയിലും ഒക്കെ വിശദീകരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ കുട്ടികളുടെ കാര്യം, അതുകൊണ്ടാണല്ലോ കുട്ടികൾക്കൊക്കെ അമാനുഷികമായിട്ടുള്ള ചില ശക്തി പ്രവർത്തനങ്ങളൊക്കെ ഒരു 5 വയസ്സിനുള്ളിൽ ഉണ്ടാകുന്നതും അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അവരിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുകുട്ടികൾ, അതുപോലെ തന്നെ കർണാടക സംഗീതത്തിലാണേലും നാട്യകലകളിലാണേലും മറ്റിലുമൊക്കെ ഒരു 5 വയസ്സിന് മുമ്പ് മഹാപ്രതിഭയായിട്ടും മഹാപ്രകടനങ്ങളൊക്കെ അവർ കാണിക്കുന്നതും ബുദ്ധിമത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇന്നത്തെ ഹിപ്നോട്ടിസം പറയുന്ന ആൾക്കാർ. ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാർ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ ആൾക്കാർ പോലും ആശുപത്രിയിലെ കാര്യങ്ങൾ വരെ പറയിപ്പിക്കുന്നു എന്നാണ് പിന്നെ അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രമതങ്ങളും ഒക്കെ ഹിപ്നോട്ടിസംകാരൊക്കെ പറയുന്നത്. അത് തന്നെയുമല്ല, നമ്മുടെയൊക്കെ ആചാര്യന്മാർ തപസ്സിലൂടെയും സാധനകളിലൂടെയും ഒക്കെ ഒരുപാട് സിദ്ധികൾ കൈവരിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഉത്തമമായിട്ടുള്ള പുരുഷന്മാരുണ്ട്. പൂർവ്വജന്മങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തിയെടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരൊക്കെയാണ് നമ്മുടെ പിന്നെ ഈ കാലഘട്ടമല്ലാതെ മുൻകാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആചാര്യന്മാരും ഋഷിമാരും ഒക്കെ എന്ന് വേണം പറയാനായിട്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നതായിട്ടുള്ള ഒരു വിഷയമുണ്ട്, പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ഒരു പിന്നെ വിഷയമാണ്. അത് ഒരു ശ്ലോകമായിട്ടുണ്ട്, അത് ഒരുപാട് ആചാര്യന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. ബഹിനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന അർജുന താന്യഹം വേദ സർവാണീനത്വം വേദ്ധവരന്തവ എന്നുവെച്ചാൽ ബഹുവാനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന അർജുന അന്യകം വേദ സർവാണീനത്വം വേദ്ധവരന്തവ എന്ന് പറഞ്ഞാൽ അല്ലയോ അർജുന, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, അർജുനനോടായിട്ട് പറയുന്നതാണ്. അല്ലയോ അർജുന, എനിക്കും നിനക്കും ഒക്കെ ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നിട്ടിട്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്. അവയെല്ലാം കൃഷ്ണനായിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഭഗവാനായിരിക്കുന്ന ഞാൻ അറിയുന്നുണ്ട്, പക്ഷെങ്കിൽ നീ അത് അറിയുന്നേ ഇല്ലെന്നാണ് ഗീതയിൽ പോലും പരാമർശിച്ചിരിക്കുന്നതായിട്ടുള്ള. ഇതൊക്കെ നമുക്ക് ഗീത എടുത്ത് പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-ാമത്തെ അധ്യായത്തിൽ കാണാവുന്നതാണ്, 5-ാമത്തെ ശ്ലോകമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ വിശദീകരിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തലുകളാണ്. കാരണം എന്താ വെച്ചാൽ പൂർവ്വജന്മമുണ്ടോ ഇല്ലയോ എന്നുള്ള, പൂർവ്വജന്മമുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് മാക്സിമം നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉള്ളത്. ഇത് പല ആൾക്കാരും പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും പറയുകയൊക്കെ പിന്നെ ചെയ്യുന്നുണ്ട്. വെച്ചാൽ നമ്മുടെയൊക്കെ വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ആണെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരഘടനയ്ക്കും അല്ലെങ്കിൽ ചില മറുകൾ കണ്ടിട്ടില്ലേ, ജനനമായിട്ടുള്ള ചില വൈകൃതങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ, കാലിനെ കൈക്ക് ഒക്കെ ഉള്ള അത് പിന്നീടുള്ള ജന്മത്തിൽ നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ജനന വൈകല്യങ്ങൾ, അതുപോലെ മറുകൾ, ശരീരഘടനകൾ, അതുപോലെ വളരെയധികം വലിയ വലിയ കഴിവുകൾ പഴയ ജന്മത്തിലുള്ളത് ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുമായിരിക്കാം പുതിയ ജന്മത്തിലും അറിയാം. എന്നാലും ഏറിയ തോതിൽ കാണപ്പെടുന്ന ഒരു വസ്തുതി നമ്മളൊക്കെ അറിയാവുന്നതാണ്. അതൊക്കെ ഓരോ പിന്നെ പൂർവ്വസ്മരണകൾ ഒക്കെ എഴുതിയിരിക്കുന്ന ആചാര്യന്മാർ ഒരുപാട് നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഡോക്ടേഴ്സും ഒക്കെ വെച്ചാൽ ഈ പുതിയതായിട്ടുള്ള തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയാണെങ്കിൽ തന്നെയും ഭഗവത്ഗീതയിൽ മറ്റൊരു ശ്ലോകം കൂടെ പിന്നെ ഞാൻ പറയുകയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് ആചാര്യന്മാരെ. നൈനം ചിന്തതി ശാസ്ത്രാണി നൈനം ദഹതി പാവക
നാ ചൈനം ക്ലേദ എന്ത്യാപോന ശോഷയതി മാരുത, മാരുത എന്ന് പറഞ്ഞ കാറ്റ്. നൈനം ചിന്തതി ശാസ്ത്രാണി നൈനം ദഹതി പാവക. ന ചൈനം ക്ലേദ എന്ത്യാപോന ശോഷയതി മാരുത. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ആത്മാവ്, ആത്മാവിനെ നമുക്ക് കാണാനോ തൊട്ടറിയാനോ ഒന്നും അറിയാൻ പറ്റാത്തൊരു അവസ്ഥാന്തരത്തിലുള്ള ഇതാണ് എങ്കിൽ പോലും ആയുധങ്ങൾ ഈ ആത്മ നയനം ചിന്തന്തി ശാസ്ത്രാണി എന്ന് പറഞ്ഞ ആയുധങ്ങൾ ഈ ആത്മാവിനെ മുറിപ്പെടുത്തുന്നില്ല. ഒരായുധം കൊണ്ട് നമുക്ക് മുറിപ്പെടുത്താൻ പറ്റുന്നതല്ല ആത്മാവിനെ. ഒരു അഗ്നി കൊണ്ട് അല്ലെങ്കിൽ ഒരു തീ കൊണ്ട് ആത്മാവിനെ നമുക്ക് ദഹിപ്പിച്ച് കളയാൻ പറ്റുമോ? അതുമില്ല. വെള്ളം കൊണ്ട് അതിനെ അണച്ചു കളയാനോ നനച്ചു കളയാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാറ്റുകൊണ്ട് അതിനെ ഊതിപ്പറപ്പിക്കാനോ അല്ലെങ്കിൽ ഉണക്കിക്കളയാനോ ഒന്നും നമുക്ക് പറ്റത്തില്ലെന്നാണ് ഭഗവത്ഗീതയിൽ പോലും ഈ ഒരു മാരുത ശോഷയതി മാരുത. ഒരു കാരണവശാലും നമുക്ക് കാറ്റിനെ കാറ്റുകൊണ്ട് ആത്മാവിനെ നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ലെന്നാണ് ആ ശ്ലോകം പോലും നമ്മളെയൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയെന്ന് വേണം പറയാനായിട്ട്. അതന്നെയല്ല, ആത്മാവ് അനശ്വരമായിട്ടുള്ള ഒന്നാണ്. അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ആത്മാവ് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള ആത്മാവ്, ഈ സൂക്ഷ്മ ശരീരത്തിൽ ആണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നതെന്നല്ലേ പറയപ്പെടുന്നത്? എന്ന് വേദാന്തം പോലും പറയുന്നുണ്ട്, സൂക്ഷ്മ ശരീരത്തിലാണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആത്മാവിനെയാണ് സാധാരണക്കാരൊക്കെ, നമ്മളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഭൂതമാണ് അല്ലെങ്കിൽ പ്രേതമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നതൊക്കെ ഇങ്ങനെയൊക്കെ വിളിപ്പേരുമായിട്ടൊക്കെ നിൽക്കുന്നതാണ്. അപ്പം സൂക്ഷ്മ രൂപത്തിലായതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനെ പിന്നെ സഞ്ചരിക്കുകയും ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു പ്രതിഭാസമാണ് ആത്മാവുകൾ. ചില ആത്മാവുകൾക്ക് മനുഷ്യർക്ക് കാണാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൃഷ്ടിഗോചരമാണെന്നാണ് പറയുന്നത്. ചില ആത്മാവുകൾ മനുഷ്യ ദൃഷ്ടിഗോചരമാകാൻ കഴിയുമെന്നുമാണ് ആചാര്യന്മാർ പോലും പറഞ്ഞിരിക്കുന്നത്. ചില ആത്മാക്കളെ നേരിൽ പോലും കാണുന്ന അല്ലെ കണ്ടിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞു വന്ന പൂർവ്വ ജന്മത്തിലുള്ള വിഷയങ്ങളും പൂർവ്വകർമ്മത്തിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. പല ആൾക്കാരും അത് വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നതും എടുക്കുന്നതും ഒക്കെയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഉദ്ധരിച്ചതും അല്ലെ ഗീതയിലെ ആ പദ്യങ്ങൾ ചൊല്ലിയതും. അത് ജ്യോതിഷത്തിലും അതുപോലെ ഒരുപാട് പ്രയോജനമുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷത്തിലും ഈ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ബാധയല്ല ആത്മാവ് എന്ന് പറയുന്നത്. അത് ഏത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള ഈ വർത്തമാനത്തിൽ വന്നിരിക്കുന്ന ശരീരത്തിൽ പിന്നെ ആകർഷിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെയാണ് നമ്മൾ ബാധാവസ്ഥ എന്ന് പറയുന്നത്. ഏത് ബാധിക്കുന്നു അതിനെയല്ലേ ബാധ എന്ന് പറയുന്നത്. അത് തന്നെയല്ല, നമ്മുടെയൊക്കെ കർമ്മഫലമാണ്. കർമ്മഫലത്തിനെന്താ? ഉത്സാഹീനം. നമ്മൾ ഉത്സാഹിച്ചെങ്കിലേ പറ്റുള്ളൂ. ഉത്സാഹീനം പുരുഷസിംഹമുപൈതി ലക്ഷ്മിം. നമ്മളൊക്കെ പറയത്തില്ലേ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്ന ആരാണ്? ഈശ്വരൻ എന്നാണ് പറയുന്നത്. ഈ ഒരു പിന്നെ ശ്ലോകത്തിൻ്റെ അർത്ഥം അതാണ്. ഉത്സാഹിക്കണം, നമ്മൾ ഉത്സാഹിക്കണം. പുരുഷസിംഹ മുപൈതി ലക്ഷ്മിം, അങ്ങനെയുള്ളടുത്തേ ലക്ഷ്മി വാഴുകയുള്ളൂ എന്നാണ് ഉത്സാഹിയായ ഒരാളിൻ്റെ അടുക്കൽ, ഒരു നരൻ്റെ അടുക്കൽ, ഒരു സ്ത്രീയുടെ അടുക്കൽ എപ്പോഴും മഹാലക്ഷ്മി അനുഗ്രഹം. നമുക്ക് കർമ്മം ചെയ്യുന്നിടത്താണ് എപ്പോഴും മഹാലക്ഷ്മി ഉണ്ടാകുന്നത്, ഈശ്വരൻ ഉണ്ടാകുന്നത്, പവിത്രമായിട്ടുള്ള ചൈതന്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പിന്നെ ആചാര്യമതം പോലും പറയുന്നത്. അതിലും പറയുന്നുണ്ടല്ലോ നമ്മുടെ പിന്നെ എന്താ ഗീതയിലും പറയുന്നുണ്ട്, നീയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യ കർമ്മണ ശരീരയാത്രാഭിജാതേന പ്രസിദ്ധ്യേതാ കർമ്മണ എന്നാണ് ഗീതയെ പോലും. എന്നുവെച്ചാൽ നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഏത് കർമ്മമാണ് നമ്മൾ നീ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്നാൽ ആ കർമ്മം ആ കർമ്മത്തേക്കാൾ അച്ഛല ആ കർമ്മത്തല്ല ആ അകർമ്മത്തേക്കാൾ വെച്ചാൽ മോശമായ കർമ്മത്തേക്കാൾ ഏത് കർമ്മമാണ് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നത് അതാണ് ശ്രേഷ്ഠമായ കർമ്മമെന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്, ഗീത പോലും പഠിപ്പിക്കുന്നത്. അത് ചെയ്യാതിരുന്നാലോ, നമുക്ക് വേണ്ടതായിട്ടുള്ള കർമ്മം ചെയ്യാതിരുന്നാലോ, നമ്മൾ കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം പോലും സംരക്ഷിക്കപ്പെടുകയുള്ളതാണ് ആചാര്യമതം പറയുന്നത്. ഈ പദ്യത്തിൻ്റെ ഉദ്ദേശം അതാണ്. ന പ്രസിദ്ധ്യോത കർമ്മണ, കർമ്മം ചെയ്തില്ലെങ്കിൽ ശരീരയാത്രാഭിജതേന പ്രസിദ്ധ്യോത കർമ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം പോലും പോഷിക്കണമെങ്കിൽ, ശരീരം പോലും സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ശരീരം പോലും സാധൂകരിക്കണമെങ്കിൽ നമ്മൾ കർമ്മം ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതിനൊക്കെയാണ് ജ്യോതിഷികളും ഒക്കെ പറയുന്നത്. പൂർവ്വജന്മത്തിൽ വരുന്നതായിട്ടുള്ള ദുഷിച്ച വിഷയങ്ങൾ, അച്ഛൻ മുജ്ജന്മ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃതമായിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു ജാതകം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹനില എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, അത് തന്നെയാണല്ലോ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി നമ്മൾ ഒക്കെ തിരിച്ചറിയുന്നത്. ജ്യോതിഷത്തിൽ എന്താ പറയുന്നത്? പ്രാരാബ്ധം,
ആഗാമികവും സഞ്ചിതവുമായ നമ്മുടെ കർമ്മഫലങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ലളിതമായിട്ടുള്ളത് വെച്ചാൽ കർമ്മഫലങ്ങളുടെ സൂചനയാണ്, ഒരു സൂചനയാണ് നമുക്ക് ഗ്രഹങ്ങൾ നൽകുന്നതെന്നാണ് ആചാര്യമതം പറയുന്നത്. നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നോ അതിൻ്റെ ഫലങ്ങൾ പറയാൻ വേണ്ടിയാണ് ഗ്രഹങ്ങൾ ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നതെന്നാണ് ആചാര്യമതം പറയുന്നത്. അത് 100% ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് വിശദീകരിച്ച് വരുമ്പോഴാണ് നമുക്ക് ജാതകം എഴുതി സമഗ്രമാക്കി നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് നമ്മൾ പൂർവ്വജന്മാർജിതമായിട്ട് പൂർവ്വജന്മാർജിതം കർമ്മം പക്ഷേ പൂർവ്വജന്മാർജിതമായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് പാവമാണെങ്കിലും പുണ്യമാണെങ്കിലും അതുമൂലം നമ്മുടെ ഭാവിയിൽ വരാവുന്നതായിട്ടുള്ള ശുഭാശുഭകളെയും ഒക്കെ സമഗ്രമായിട്ട് നമ്മൾ എഴുതി ചേർത്താണ് നമ്മൾ ജാതകം കൊടുക്കുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ജനന സമയത്തെ ഗ്രഹനില എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ആ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനില എന്ന് പറയുന്നതായിട്ടുള്ള ഇതുതന്നെ. അതിനും പദ്യമുണ്ടല്ലോ, പൂർവജന്മാർജിതം കർമ്മ ശുഭം വായതി വാശുഭം തസ്യ പങ്ക്തി ഗ്രഹ സർവേ സൂചയന്തീഹ ജന്മനി. ഇത് തന്നെ പ്രശ്നമാർഗത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. ഇതുവചിത മന്യജന്മനി ശുഭാശുഭം തസ്യ കർമ്മണ പങ്ക്തി വ്യഞ്ജയതി ശാസ്ത്രമേതൽ തമസി ദ്രവ്യാണി ദീപ ഇവ എന്ന് പ്രശ്നമാർഗത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രമാണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഠരേ ശയനം. എന്ത് നല്ല നല്ല നല്ലൊരു ശ്ലോകമാണ് എന്ന് പറഞ്ഞാൽ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഠരേ ശയനം. ഇത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി പൂർവ്വജന്മത്തിൻ്റെ കാരണം പറയാനാണെങ്കിൽ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നമുക്ക് തീർക്കാം. അതിന് നമ്മളെ ഒരു എന്താ പറയുക ലക്ഷങ്ങൾ കൊടുത്ത് പൂജ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ആയിരങ്ങൾ കൊടുത്ത് ഏലസിട്ടിട്ടോ അല്ലെങ്കിൽ ആയിരങ്ങൾ കൊടുത്ത് ഫോണിൽ കൂടെ കൺസൾട്ടേഷൻ നടത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ അതൊക്കെ വെറും പച്ച തട്ടിപ്പും കളിപ്പീരുമാണ്. ഇതൊക്കെ പൂർവ്വജന്മാർജിതമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയത്തില്ലേ ആ ഒരു അവസ്ഥാന്തരത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ഈ ഒരു നമുക്ക് ഈ മഹാവ്യാധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജ്യോതിഷൻ്റെ അടുക്കെ പോയി കോടികളും ലക്ഷങ്ങളും കൊടുത്ത് നിങ്ങൾ പൂജയാണോ ചെയ്യേണ്ടിയേ? ഒന്നുമല്ല, അതിനുള്ള പരിഹാരം കൂടാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നുമല്ല, എൻ്റെ ശാസ്ത്രം അതനുസരിച്ച് എൻ്റെ ശാസ്ത്രമൊന്നുമല്ല നമ്മളെല്ലാം ഭാരതീയ ജ്യോതിഷന്മാരൊക്കെ ചെയ്യുന്നതായിട്ടുള്ള പക്ഷേ ഈ ഒരു ഈ മഹാമാരിയൊക്കെയുള്ള സമയത്ത് മനുഷ്യർക്ക് നിങ്ങൾക്കൊക്കെ നന്മ വരുവാൻ വേണ്ടി അന്തസ്സുറ്റതായിട്ടുള്ള ചില ചില പരിഹാരങ്ങൾ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാവുന്ന ചില പരിഹാരങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ പിന്നെ മുജ്ജന്മം മറ്റു കാര്യങ്ങളൊക്കെ ഇവരെന്നോട് ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും അത്യുത്തമമാണ് 16 രൂപ എല്ലാ ദിവസവും ഗായത്രി ജപിക്കുന്നത് വെച്ചാൽ സുകൃതം സുകൃതഹോമം നടത്തുന്ന സുകൃതഹോമം നടത്തുന്നതിന് തന്നെ ഉത്തമമാണ്. അതിൽ നമ്മൾ എള്ള് ഹോമിക്കാർ എള്ള് പിന്നെ തിലം ഹോമിക്കാറുണ്ട്. തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ്, എള്ള് അത് അതുതന്നെ അതല്ലേ ഒരു ആത്മാവെന്ന് പറഞ്ഞാലും അത് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. എള്ള് ചുമ്മാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എള്ളെണ്ണ ഉണ്ടാവും ഇല്ല, എള്ളാട്ടി എടുത്തെങ്കിലും അതിൻ്റെ സത്യം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞൊരു നാളികേരം അല്ലെങ്കിൽ തേങ്ങ അല്ലെ തേങ്ങ കൊത്തു ഉണക്കിയെടുത്തതിന് ശേഷം അത് ആട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വെളിച്ചെണ്ണ കിട്ടുള്ളൂ. അതിലെ സത്തകൾ നമ്മൾ ആഗിരണം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലവത്തുണ്ടാകുന്നത്. അതിന് നമ്മൾ ഏറ്റവും നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ വെറുതെ നിങ്ങൾ പൂജയ്ക്കോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ ഫോണിൽ വിളിച്ചു ചോദിക്കുകയോ ഒക്കെ ചെയ്യാതെ നന്മയുള്ള കർമ്മങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഗായത്രി ഏറ്റവും നല്ല പിന്നെ ഒരു മന്ത്രമാണ് ഒരു മീറ്ററാണ് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം വായിക്കുന്നത് നമ്മുടെ മുജ്ജന്മ സുഹൃത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. മഹാഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. സപ്താഹം വായന കേൾക്കുക ഇതൊക്കെ ഇപ്പം നമുക്ക് അമ്പലങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും പോകണ്ട, നിങ്ങൾക്ക് നടന്നു പോകത്തക്ക ക്ഷേത്രങ്ങളിൽ പോയി അത്യാവശ്യമെന്ന് കാണാൻ ഘട്ടത്തിൽ നമുക്ക് ചെറിയ ചെറിയ ദോഷങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സന്ദർഭോചിതമായ സന്ദർഭമായിട്ടുള്ള സമയമാണ്. കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള സമയമാണ് ഈ ഒരു എന്താ പറയുക മഹാമാരിയൊക്കെ ഒരാളിൻ്റെ കയ്യിൽ പോലും നമ്മുടെയൊക്കെ ധനങ്ങളൊന്നും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള സമയമാണ്. ആ ധനമില്ലാത്ത സമയത്ത് നമ്മൾ ഈശ്വരനെ കുറേയെങ്കിലും നമ്മൾ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പൂജയുടെ കാര്യം ലക്ഷങ്ങൾ കൊടുത്ത് പൂജയോ
ബുക്ക് ചെയ്യുന്നുള്ള പരിപാടികളോ കള്ള നാണയങ്ങൾ എടുക്കുന്ന നിങ്ങൾ പോകാതിരിക്കുക, കള്ള നാണയങ്ങൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കുക. അവർ പല രീതിയിൽ ഇതിനെ നശിപ്പിച്ച് കളയാണ്. ഇപ്പം തന്നെ ഞാനൊരു ഒരു 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 പദ്യം കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളീകരിച്ച പദ്യമാണെന്ന് പറഞ്ഞു, ഏവം ബാധാ വിശേഷങ്ങൾ കാലഭേദം പിന്നെ നരാണാന്തോ വർണ്ണങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ടേ. ബുദ്ധിയുള്ളവൻ എടുക്കൽ മന്ദബുദ്ധി എടുക്കാൻ പോകരുതെന്നാണ് ആചാര്യൻ അത് പറയുന്നത്. അതൊരു സംസ്കൃത ശ്ലോകമാണ്, അത് മലയാളീകരിച്ചിട്ടാണ് ഈ എന്താ പറയുന്നത്, ഈ അമേദ്യമായിട്ടുള്ള അതുപോലുള്ള രീതിയിലുള്ള ചില ജ്യോതിഷികൾ, കള്ള ജ്യോതിഷികൾ അല്ലെങ്കിൽ എന്താ പറയുക, അത് കള്ള നാണയങ്ങൾ നിങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഭക്തിയാണ് ഏറ്റവും വലുത് പറയുന്നുണ്ട്, ഭക്തിയാണ് ഏറ്റവും വലുത്. ഇതിന് നമ്മൾ ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ അതൊക്കെ കാശുണ്ടാക്കാനുള്ളതും അത് തന്നെയല്ല. ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ, അവരുടെ ഒന്നും അക്കൗണ്ട് ഒന്നുമല്ല, ഇവരൊക്കെ കൺട്രോൾ റൂം എന്നൊക്കെ പറയുന്നത് വെറും ഇടിത്തങ്ങളും കള്ളത്തരങ്ങളും മാത്രം നിങ്ങളെ നിങ്ങളെ പ്രലോഭിച്ചു മറ്റു രീതിയിലാക്കുവാനും മറ്റുള്ളവരവരെ പ്രലോഭിപ്പിച്ച് മറ്റൊരു രീതിയിലാക്കുവാനുള്ള തത്രപ്പാടിലാണ്. ഇവരുടെ പൂജകളും മറ്റ് കാര്യങ്ങളും ഒന്നും നടക്കാത്തതുകൊണ്ട്, ലക്ഷങ്ങളും കോടികളും ഒന്നും സമ്പാദിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില തട്ടിപ്പുകളുണ്ട്. ആ തട്ടിപ്പുകളിലൊന്നും ചെയ്ത് പെടാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഈശ്വരനെ വിളിക്കുക, നമ്മളിൽ തന്നെ ഈശ്വരനുണ്ട്, അതിനെ നമ്മൾ തന്നെ ആർജിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗവത പാരായണം നടത്തുക, അതുപോലെ തന്നെ ഗായത്രി മന്ത്രം ജപിക്കുക. ഇഷ്ടംപോലെ ഗായത്രികളുണ്ട് നമുക്ക് അല്ലേ, ഒരുപാട് ഗായത്രി മന്ത്രമുണ്ട്. പിന്നെ ഏകശ്ലോക രാമായണമുണ്ട്, ഏകശ്ലോക ഭാഗവതമുണ്ട്. അത് ഇവരൊന്നും പറയുന്ന പോലെ പഴയ പിന്നെ കുറേ കാലം മുൻപ് വേറൊരാളിങ്ങനെ പറയുന്നത് കേട്ടു, ഏകശ്ലോക രാമായണം എന്നും പറഞ്ഞിട്ട് സന്ധ്യാനാമ കീർത്തനം പറഞ്ഞ് കേൾപ്പിക്കുന്നത് കേട്ടു. അതൊന്നും അല്ല ഏകശ്ലോക രാമായണം. രാമായണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രാമന്റെ ഉത്ഭവം തൊട്ട് അവസാനം വരെയുള്ള വിഷയങ്ങളിലെയും സീതയുടെയും രാവണന്റെയും ഒക്കെ ആയിട്ടുള്ള പിന്നെ കാരണസഹിതം പറയുന്ന ഒരു 8-10 ലൈനിൽ നിൽക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെയുണ്ട്, സന്ധ്യാനാമ കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ സന്ധ്യയ്ക്ക് നമുക്ക് ജപിക്കാം. അല്ലാതെ നമ്മൾ വെറുതെ ഓരോ പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ഒരു സമയത്ത് ധനനഷ്ടങ്ങളില്ലാതെ ഒരുപാട് ധനം മുടക്കി പൂജ ചെയ്യണമെന്നൊന്നും ഒരാചാര്യന്മാരോ ഒരു ജ്യോതിഷത്തിലോ ഒന്നും പറയുന്നില്ല. അവനവൻ്റെ കഴിവിനനുസരിച്ച് ഈശ്വരനെ വിളിക്കുകയും അവനവന് വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ മാറ്റിക്കളയുകയും ചെയ്യുക. ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ജ്യോതിഷന്മാരെ അന്തസ്സുറ്റതായിട്ട് ഈ പൊതുജനങ്ങൾക്ക് നന്മ പറഞ്ഞ് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയൊരു അഭിപ്രായം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്തു വരാറുള്ളത്. കാരണം ഇത്രയും ഈ ഒരു മാരി വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മഹാവ്യാധി വന്നപ്പോൾ ഉള്ള നമുക്കെല്ലാം ദുഃഖങ്ങളും, ഓരോ കുടുംബങ്ങൾക്കും പല ദുഃഖങ്ങളാണ്. പല ആൾക്കാരും വെളിയിലും ഒക്കെ താമസിക്കുന്നവരുണ്ട്, അവർക്കും അവരും ഒക്കെ ഈ ഒരു മഹാവ്യാധിയിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരു അല്പസമയമെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും, ബാക്കിയുള്ള സമയം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം. അല്ലാത്ത സമയം അല്പനേരം ഈശ്വരനെ വിളിച്ചാൽ നിങ്ങൾക്കൊക്കെ നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല. മുജ്ജന്മ സുഹൃത മുജ്ജന്മ ദോഷങ്ങളെ മാറ്റിയെടുത്ത് കളയാവുന്നത് മാറ്റേയുള്ളൂ. പാടെ തുടച്ച് നീറ്റാവുന്ന പാടെ അതിനെ മാറ്റിക്കളയാവുന്നതാണ് പിന്നെ ഗീതയിൽ പോലും കൃഷ്ണൻ പറയുന്നത്. ദോഷമായിട്ട് മുജ്ജന്മത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ഈ ജന്മം ഏറ്റിട്ടുണ്ടെങ്കിൽ ഈശ്വരാധീനത്തിലൂടെ മാറ്റാം, കർമ്മസംബന്ധമായിട്ടും മാറ്റാം. ഇപ്പം കർമ്മത്തിനല്ലോ, അല്ല പൂജയ്ക്കോ, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തുള്ള ഒരു പൂജ നടത്തുവോ, അല്ലെ കോടികൾ നടത്തുള്ള ഒരു പൂജ നടത്തുവോ, അല്ലെ 10,000 കൊടുത്തുള്ള ഒരു ഏലസ് ധരിക്കുവോ, അപ്പോൾ പിന്നെ 10,000 കൊടുത്തുള്ള ഒരു ഫോട്ടോ മേടിച്ച് വീട്ടിൽ വെക്കുവോ, അല്ലെങ്കിൽ ബിംബം മേടിച്ച് വെക്കുവോ, കുറേ കല്ലുകൾ ധരിക്കുവോ, അതൊന്നും ചെയ്തിട്ടൊരു പ്രയോജനമില്ല. നിങ്ങൾ സ്വയാർജിത സ്വഭാവത്തോടുകൂടി നമ്മൾ ഈശ്വരനെ നന്മയോട് കണ്ട് സന്ധ്യാദീപം തെളിച്ച് ഭാഗവത പാരായണമൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, രോഗവും വ്യാധിയും ഒക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ്. ശത്രുത പോലും മാറിക്കിട്ടാൻ പ്രഹ്ലാദ സ്തുതിയൊക്കെ ജപിക്കുന്നത് ഏറ്റവും അത്യുത്തമ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ തന്നെ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആവത് ബാന്ധവനായിട്ടുള്ള ഈശ്വര വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്നത് പോലും അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ വിഡ്ഢിത്തങ്ങൾക്ക് പോകാതെ നന്മയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും നന്മയേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാം മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.